ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ വർക്ക്ഷീറ്റ് നുകമ്മിലുള്ള കിസ്വത്ത നമുക്ക് കഥ പൂർത്തിയാക്കാം ബിസ്തിഹ്ദാമിൽ മുഫ്രദാത്തി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിനൽ മൊറബായ് ചതുരത്തിൽ നിന്നുള്ള കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ താഴെ ഒരു ചതുരത്തിൽ കുറേ പദങ്ങളുണ്ട് ഇവ ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്ലാങ്ക്സൊക്കെ ഫില്ല് ചെയ്യണം ഏതൊക്കെയാണ് ഈ പദങ്ങൾ എന്ന് നോക്കാം ബി ഇറുൻ കിണർ ഈ പദങ്ങൾ മുഴുവൻ ഓർമ്മിച്ച് വെക്കണം അങ്ങനെയാണെങ്കിൽ വായിക്കുമ്പോൾ ഫില്ല് ചെയ്യേണ്ട ഭാഗം എത്തുമ്പോൾ തന്നെ നമുക്കവിടെ വെക്കേണ്ട വാക്ക് ഏതാണെന്നുള്ളത് മനസ്സിലേക്ക് വരും ബിറുൻ കിണർ അൽ അർണബു മുയൽ ഖരിക്ക മുങ്ങി വസല എത്തി അൽ റാബത്ത് കാട് റളബുൻ ദേഷ്യം അൽ ജമിയർ എല്ലാവരും മുഴുവൻ അൽ മാ വെള്ളം അൽ അസദ് സിംഹം ഫക്കറ ആലോചിച്ചു ഹഫ്ലത്ത് യോഗം അപ്പോൾ നമുക്കിനി കഥ വായിച്ചു നോക്കാം ഇവിടെ ഹഫലത്ത് എന്ന വാക്കിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതേപോലെ മറ്റുള്ള വാക്കുകൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം കാനത്തിൽ ഹൈവാനി ഫില്ല മൃഗങ്ങളൊക്കെ കാട്ടിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു കാനത്തിൽ ഹൈവാനാത്തു ത മൃഗങ്ങൾ ജീവിക്കുകയായിരുന്നു മ അൽ ഫറഹ് വസുറൂരി സന്തോഷത്തോടെ അൽ ഫറഹ് വസുറൂർ സന്തോഷം രണ്ടിൻ്റെയും അർത്ഥം സന്തോഷമെന്നാണ് ഫിലാബത്തി കാട്ടിൽ യോമൻ ഒരു ദിവസം ജറത്ത് ഹഫിലത്തുൻ തഹത്തറി ആസത്തിൽ അസദി സിംഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം നടന്നു തഹത്തരി ആസത്തി മീൻസ് അധ്യക്ഷതയിൽ സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു ആരാണ് സിംഹം മലിക്കിൽഹാബത്തി ഇവിടെ അൽഹാബത്ത് എന്ന പദമാണ് പൂരിപ്പിക്കേണ്ടത് മലിക്കിൽ അഖാബത്ത് കാട്ടിലെ രാജാവായ തഹത്തരി ആസത്തിൽ അസദി മലിക്കിൽ ഖാബത്തി കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ ഒരു യോഗം നടന്നു ആയലൻ അൽ മലിക്കു ആ യോഗത്തിൽ രാജാവ് പ്രഖ്യാപിച്ചു അലനൽ മലിക്കു രാജാവ് എന്താണ് പ്രഖ്യാപിച്ചത് അന്യുക്കിമ വാഹിദും മിനൽ ഹൈവാനാത്തി നഫ്സഹു കുല്ലയോമിൻ ലഹു ഓരോ ദിവസവും ഭക്ഷണമായി കൊണ്ട് ഓരോ മൃഗം തൻ്റെ അടുക്കലേക്ക് വരണമെന്ന് രാജാവ് രാജാവായ സിംഹം ആ യോഗത്തിൽ പ്രഖ്യാപിച്ചു അന്യുക്കദിമ കൊണ്ടുവരണമെന്ന് വാഹിദും മിനൽ ഹൈവാനാത്തി മൃഗങ്ങളിൽ ഓരോരുത്തരും നെഫ്സഹു തന്നെ തന്നെ ഓരോരുത്തരും തന്നെ തന്നെ കൊണ്ടുവരണമെന്ന് അതായത് ഒരു മൃഗം വരണമെന്ന് എങ്ങനെ വരണമെന്ന് ഭക്ഷണമായി കൊണ്ടുവരണമെന്ന് അതായത് ഒരു മൃഗം സിംഹത്തിൻ്റെ അടുക്കൽ വന്നാൽ സിംഹമുന്തിജയും ആ മൃഗത്തെ തിന്നും അങ്ങനെ ഓരോ ദിവസവും വരും അവരെ സിംഹം തിന്നും സിംഹത്തിനി ഇര പിടിക്കാനൊന്നും പോകാൻ വയ്യ ഇരകൾ തൻ്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരണം എന്നാണ് സിംഹരാജാവിൻ്റെ കൽപ്പന കുലയോമിൻ എല്ലാ ദിവസവും വരണം റിത എൻ ലഹു തനിക്ക് ഭക്ഷണമായിക്കൊണ്ട് ഫവാഫക്കൽ ജമിയോ ഇവിടെ അൽ ജമിയോ എന്ന പദം പൊരിപ്പിക്കാം എല്ലാവരും അതിനോട് യോജിച്ചു വാഫക്ക മീൻസ് യോജിച്ചു അൽ ജമിയോ എല്ലാവരും അങ്ങനെ മതത്തിൽ അയ്യാമു ദിവസങ്ങൾ കഴിഞ്ഞു പോയി അർണബി മുയലിൻ്റെ ദിവസം ആയിത്തീർന്നു മുയലിൻ്റെ ദിവസമെത്തി ഫിൻ മസ്കനിഹി അപ്പോൾ മുയലിതൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി മസ്കന് താമസസ്ഥലം വീട് ഹലാക്കി അവൻ ഈ നാശത്തിൽ നിന്നും മൃഗങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു തന്ത്രം ആലോചിച്ചു ഫക്കറ അവൻ ആലോചിച്ചു ഹീലത്തൻ ഒരു തന്ത്രം ലി ഇങ്കാദി രക്ഷപ്പെടുത്താൻ അൽ മൃഗങ്ങളെ മിൻഹാദ്ൽ ഹലാക്കി ഈ നാശത്തിൽ നിന്നും ദുർവലിയ നാശമാണല്ലേ എല്ലാ ദിവസവും സിംഹം ഓരോരുത്തരെ തിന്നുകൊണ്ടിരുന്നാൽ മൃഗങ്ങൾ മൃഗങ്ങളൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് ഈ ഒരു നാശത്തിൽ നിന്നും മൃഗങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചു കൊണ്ട് വരികയാണ് ഹത്താ വസല ഇലദി മുത്തഹറൻ അങ്ങനെ അവൻ ലൈറ്റായിട്ട് സിംഹത്തിൻ്റെ അടുക്കലെത്തി ഇവിടെ വസല എന്ന് വെക്കാം ഹത്താ വസല ഇലൽ അസദി സിംഹത്തിൻ്റെ അടുക്കൽ മുത്തഅഹിറൻ വൈകിട്ട് ഫഹാലിബൽ അസദു അപ്പോൾ സിംഹത്തിന് ദേഷ്യം വന്നു വസ അലഹു അവനോട് ചോദിച്ചു അൻ സബബി തൈകിയതിൻ്റെ കാരണത്തെക്കുറിച്ച് അൻ സബബി സബബ് മീൻസ് റീസൺ കാരണം വൈകലിൻ്റെ കാരണം എന്താണോ വൈകിയത് എന്ന് സിംഹം ദേഷ്യത്തോട് ചോദിച്ചു രാജാവല്ലേ അപ്പോൾ അർനബ് അദ്ദേഹത്തെ അറിയിച്ചു അന്ന അസദൻ ഒരു സിംഹം തന്നെ തടഞ്ഞു എന്ന് അ മീൻസ് തടഞ്ഞു അഹു തന്നെ തടഞ്ഞു അർണബിനെ തടഞ്ഞു അരേ ഒരു സിംഹം വ ആലന അവൻ പ്രഖ്യാപിച്ചു ബി അൽ സൗതിഫ് അവൻ്റെ പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ അന്നഹു അവനാണ് ഈ കാട്ടിലെ രാജാവ് എന്ന് ആ സിംഹം പ്രഖ്യാപിച്ചു അപ്പോൾ മുയൽ പറഞ്ഞു എന്ത് ആ തന്നെ ഞാൻ സിംഹത്തിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സിംഹം എന്നെ പേടിപ്പിച്ചു ഇനി മുതൽ കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വൈകിയത് എന്ന് മുയൽ സിംഹത്തിനോട് സിംഹരാജാവിനോട് പറഞ്ഞു ഇഷ്ത ദ ഓളബുൽ അസതി ഇത് കേട്ടപ്പോൾ സിംഹത്തിൻ്റെ കോപം ശക്തിയായി ഓൾറെഡി മുയലിനോട് കോപിച്ചിരിക്കുകയാണല്ലേ എന്തിന് ലേറ്റായി വന്നതുകൊണ്ട് അപ്പോൾ മറ്റൊരു സിംഹം രാജാവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മുയല പറഞ്ഞപ്പോൾ സിംഹത്തിന് കോപം ഇരട്ടിച്ചു വ മിൻഹു എന്നിട്ട് മുയലിനോട് ആവശ്യപ്പെട്ടു തലബ മിൻഹു അവനോട് ആവശ്യപ്പെട്ടു അവരോട് മൊയലിനോട് ആവശ്യപ്പെട്ടു അന്യ എഹുദഹു ഇല മക്കാനി ഹാദൽ അസതി ഈ സിംഹത്തിൻ്റെ അടുക്കലേക്ക് രാജാവിനെ എത്തിക്കാൻ അന്യ ഏഹുദഹു അവനെ എടുക്കാൻ രാജാവിനെ കൊണ്ടുപോകാൻ ഇല മക്കാനി ഹാദൽ അസതി ഈ പറഞ്ഞ ആ രണ്ടാമത്തെ സിംഹത്തിൻ്റെ അടുക്കലേക്ക് ഫർണബ് അൽ അസദ ഇല ജാനിബിൽ അപ്പോൾ അർണബ് സിംഹരാജാവിനെ എങ്ങോട്ടേക്ക് എത്തിച്ചു ഇല ജാനിബി ബി ഇരിൻ ബി ഇരു മീൻസ് കിണർ ഒരു ബിഇറിൻ്റെ ജാനിബ് ഒരു ബിഇറിൻ്റെ അരികിൽ ജാനിബ് മീൻസ് അരികിൽ ഔസല എത്തിച്ചു അൽ അർണബ് മുയൽ എത്തിച്ചു അൽ അസദ സിംഹത്തെ ഇല ജാനിബിബി ഇരിൻ ഒരു കിണറ്റിൻ്റെ കരയിൽ എങ്ങനെയുള്ള ബിഇറാണ് ബിഇരിൻ അമിയക്കൻ ആഴമുള്ളൊരു കിണറ്റിൻ്റെ അരികിലെത്തിച്ചു വൈന്ദമാൻ അലറൽ മലിക്കു അങ്ങനെ മലിക്ക് നോക്കിയപ്പോൾ എന്തമാൻ അല്ലറ നോക്കിയപ്പോൾ ഇലൽ ബിഇര് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഫിൽ വെള്ളത്തിൽ തൻ്റെ നിഴല് കണ്ടു സിംഹം താഴേക്ക് നോക്കിയപ്പോൾ തൻ്റെ നിഴല് വെള്ളത്തിൽ കണ്ടു വൽ നന്ന അപ്പോൾ സിംഹം വിചാരിച്ചു അന്നഹു ഹു ആ അവനാണ് തന്റെ ശത്രു എന്ന് വിചാരിച്ചു അതു മീൻസ് ശത്രു ശത്രുമ പിന്നെ ഒന്നും നോക്കിയില്ല വെള്ളത്തിലേക്ക് എടുത്തൊരു എന്നിട്ടോ മുങ്ങിപ്പോയി വെള്ളത്തിൽ ചാടി മുങ്ങി മരിച്ചു ഖലാസ് ഇപ്രകാരം ബുദ്ധിമാനായ മുയൽ രക്ഷിച്ചു അങ്കദ മീൻസ് രക്ഷിച്ചു ജമീ അ ഹൈവാന തിലകാപത്തി കാട്ടിലെ മുഴുവൻ മൃഗങ്ങളെയും മിൻഹാദൽ അൽ ഈ അക്രമിയായ സിംഹത്തിൽ നിന്നും ഇതാണ് കഥ അലഇബ്രാസ് ഇതിൻ്റെ ഗുണപാഠം എന്താണ് അത് ബുദ്ധിമാൻ ശക്തനേക്കാൾ മഹാനാണ് അഫ്ലാൻ ശ്രേഷ്ഠനാണ് ശക്തി കൊണ്ടല്ല കാര്യം പിന്നെ എന്തുകൊണ്ടാണ് ബുദ്ധി കൊണ്ടാണ് അല്ലേ ഇത്രയും വലിയ ശക്തനായ സിംഹത്തെ ഒരു ശക്തിയുമില്ലാത്ത മുയൽ ബുദ്ധി കൊണ്ട് തോൽപ്പിച്ചിരിക്കുന്നു